നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പുതുതായി നിർമ്മിച്ച ഓക്സിജൻ പ്ലാന്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. പുതിയ ഓക്സിജൻ പ്ലാന്റ് സജ്ജമായതോടെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാകും. ഓക്സിജൻ ലഭ്യത ഉറപ്പുവരുത്താൻ സാധിച്ചതിനാൽ ഓക്സിജൻ ലഭിക്കാതെ ആരും മരണപ്പെടുന്ന സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഓക്സിജൻ പ്ലാന്റുകൾ നിർമ്മിക്കാൻ ഓരോ ആശുപത്രിയും സൌകര്യം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മൂന്നാം തരംഗം വന്നേക്കാമെന്ന ആശങ്കയിലാണ് ഇപ്പോൾ രാജ്യം. ഏത് ഘട്ടം വന്നാലും നേരിടുവാനുള്ള ആരോഗ്യ സംവിധാനം കേരളത്തിൽ സജ്ജമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രൈമറി ഹെൽത്ത് സെന്റർ മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രികൾ തന്നെ അവയെല്ലാം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. പലയിടങ്ങളിലും പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ നമ്മുടെ രാജ്യത്ത് വലിയ തോതിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നില്ല എന്നൊരു വസ്തുതയാണ്. അന്തരീക്ഷ വായുവിൽ നിന്ന് നേരിട്ട് ഓക്സിജൻ സംസ്കരിച്ച് ആധുനിക സംവിധാനങ്ങളോടെ പൈപ്പ് വഴി ഓപ്പറേഷൻ തിയേറ്ററുകളിലേക്കും ഐസിയുകളിലേക്കും വാർഡുകളിലേക്കും എത്തിക്കുന്ന സംവിധാനമാണ് ഇപ്പോൾ ആരംഭിച്ചത്. കുപ്പം ഖലാസികളുടെ സഹായത്തോടെയാണ് ടാങ്കുകളും ഉപകരണങ്ങളും സ്ഥാപിച്ചത്. ഇതിനായി മെഡിക്കൽ കോളേജിൽ പൊതുമേഖലാ സ്ഥാപനമായ നിർമ്മിതി കേന്ദ്രം പ്രത്യേക കെട്ടിട സൌകര്യങ്ങളും ഒരുക്കിയിരുന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജ് അധ്യക്ഷത വഹിച്ചു. തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം വി ഗോവിന്ദൻ, എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ, എം വിജിൻ എം എൽ എ, ജില്ലാ കളക്ടർ ടി വി സുഭാഷ്, പി പി ദിവ്യ, പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ എസ് അജിത്, കെ സുദീപ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ഒഴിപ്പിക്കൽ നടപടി ആരംഭിച്ചതോടെ പിലാത്തറ ബസ് സ്റ്റാൻഡിലെ വ്യാപാരികൾ ദുരിതത്തിൽ. കുടിയൊഴിപ്പിക്കപ്പെടുന്ന വ്യാപാരികൾക്ക് ബദൽ സംവിധാനം ഒരുക്കാമെന്ന പഞ്ചായത്ത് അധികൃതരുടെ ഉറപ്പും നടപ്പിലായിട്ടില്ലെന്ന് വ്യാപാരികൾ പറയുന്നു. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി സ്ഥലമെടുപ്പ് നടത്തിയപ്പോൾ പിലാത്തറ ബസ് സ്റ്റാൻഡിലെ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഒരു ഭാഗവും ഇതിൽ ഉൾപ്പെട്ടിരുന്നു. അന്ന് തന്നെ കോംപ്ലക്സിലെ ഒഴിപ്പിക്കൽ ഭീഷണി നേരിടുന്ന 30 വ്യാപാരികൾ പകരം സംവിധാനമൊരുക്കാൻ ചെറുതാണം ഗ്രാമപഞ്ചായത്തിനെ സമീപിച്ചിരുന്നു. ഒഴിപ്പിക്കപ്പെടുന്ന വ്യാപാരികൾക്ക് പകരം സംവിധാനമൊരുക്കാമെന്ന് പഞ്ചായത്ത് അധികൃതർ അന്ന് ഉറപ്പു നൽകിയിരുന്നുവെങ്കിലും പുനരധിവസിപ്പിക്കാനുള്ള നടപടികളൊന്നും ഇതുവരെ കൈക്കൊണ്ടിട്ടില്ലെന്ന് വ്യാപാരികൾ പറയുന്നു. പത്ത് 28 വർഷങ്ങളായിട്ട് നമ്മളിവിടെ വ്യാപാരം നടത്തുന്നുണ്ട്. പിന്നെ ഒരു വാക്കാലുള്ള ഒരു പിന്നെ ഒരു പിന്നെ ഇത് വാഗ്ദാനം നമ്മൾക്ക് തന്നിട്ടുള്ളൂ എന്ന്. ഒഴിപ്പിക്കൽ നടപടി ആരംഭിക്കുന്നതോടെ വർഷങ്ങളായി ഇവിടെ കച്ചവടം നടത്തുന്ന വ്യാപാരികൾ ഇനി എങ്ങോട്ട് പോകുമെന്നറിയാതെ ആശങ്കയിലാണ്. പ്രശ്നത്തിന് എത്രയും വേഗം പരിഹാരം കാണണമെന്നാണ് ഇവരുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. വെങ്ങര മുട്ടം റെയിൽവേ മേൽപ്പാലം നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള പൈലിംഗ് പ്രവൃത്തി ആരംഭിച്ചു. വെങ്ങര ഭാഗത്താണ് പ്രവൃത്തി തുടങ്ങിയത്. പാലം യാഥാർത്ഥ്യമാകുന്നതോടെ പഴയങ്ങാടിയിൽ നിന്ന് ഏഴിമല നാവിക അക്കാദമിയിലേക്ക് ഉൾപ്പെടെ എളുപ്പത്തിൽ എത്തിച്ചേരാം. കഴിഞ്ഞ സംസ്ഥാന ബജറ്റിൽ വെങ്ങര റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുന്നതിന് 21 രൂപയാണ് സർക്കാർ അനുവദിച്ചത്. 237.20 മീറ്റർ നീളത്തിൽ നിർമ്മിക്കുന്ന പാലത്തിന് 25 മീറ്ററിലുള്ള 8 ബോക്സ് ഗർഡർ സ്പാനുകളും 37.2 മീറ്റർ നീളത്തിലുള്ള ഒരു റെയിൽവേ ക്രോസിംഗ് സ്പാനും ഉണ്ടാകും. ടാറിംഗ് ഭാഗം 7.5 മീറ്റർ വീതിയും ഇരുഭാഗത്തും 1.5 മീറ്റർ വീതിയിൽ കൈവരിയോടുകൂടിയ നടപ്പാതയും ഉൾപ്പെടെ 10.5 മീറ്റർ വീതിയിലാണ് നിർമ്മിക്കുക. കക്കാടപ്പുറം ഭാഗത്ത് 41.4 മീറ്റർ നീളത്തിൽ ബോക്സ് ഗർഡർ ലാൻഡ് സ്പാനും പഴയങ്ങാടി ഭാഗത്ത് 21 മീറ്ററിൽ ബോക്സ് ഗർഡർ ലാൻഡ് സ്പാനുമാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. പാലം യാഥാർത്ഥ്യമാകുന്നതോടെ പഴയങ്ങാടിയിൽ നിന്ന് ഏഴിമല നാവിക അക്കാദമിയിലേക്ക് ഉൾപ്പെടെ എളുപ്പത്തിൽ എത്തിച്ചേരാം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. അതിഥി തൊഴിലാളികൾക്ക് മികച്ച ചികിത്സാ സൌകര്യങ്ങൾ ഉറപ്പുവരുത്താൻ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഒരുക്കിയ പ്രത്യേക കോവിഡ് ഐസിയു വാർഡ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. അതിഥി ദേവോഭവ എന്ന പദ്ധതിയുടെ ഭാഗമായാണ് 75 ലക്ഷം രൂപ ചെലവിൽ വാർഡ് സജ്ജമാക്കിയിട്ടുള്ളത്.
പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ നിർമ്മിക്കുന്ന അതിഥി തൊഴിലാളികൾക്കുള്ള വാർഡിന്റെ ഉദ്ഘാടനവും നടന്നു. 5 വെന്റിലേറ്ററുകൾ, 7 ICU കിടക്കകൾ, 10 ഓക്സിജൻ കിടക്കകൾ തുടങ്ങിയവയാണ് കണ്ണൂർ മെഡിക്കൽ കോളേജിൽ അതിഥി തൊഴിലാളികൾക്കുള്ള പ്രത്യേക വാർഡിൽ ഒരുക്കിയിട്ടുള്ളത്. പുതിയ ബ്ലോക്കിന്റെ ഭാഗമായി മാത്രം അതിഥി തൊഴിലാളികളെ ചികിത്സിക്കുന്ന രീതിയല്ല ഉദ്ദേശിക്കുന്നത്. സംസ്ഥാനത്ത് നേരത്തെ അതിഥി തൊഴിലാളികൾക്ക് ചികിത്സ ഉറപ്പുവരുത്തിയിരുന്നു. പദ്ധതിയുടെ ഭാഗമായി കൂടുതൽ മികച്ച ചികിത്സാ സൌകര്യം കണ്ണൂർ ജില്ലയിലെ 2 ആശുപത്രികളിൽ നടപ്പിലാക്കാൻ സാധിച്ചത് മികച്ച കാര്യമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പൂർത്തിയായി പഴയങ്ങാടിയിൽ നിർമ്മാണം ആരംഭിക്കാൻ കഴിയും. മറ്റൊന്ന് ഓക്സിജന്റെ കാര്യമാണ്. ഓക്സിജന്റെ പ്രാധാന്യം എത്രത്തോളമാണെന്ന് ഈ മഹാമാരി വന്നപ്പോഴാണ് നാം പലരും മനസ്സിലാക്കുന്നത്. നമുക്ക് ജീവൻ നിലനിർത്തുന്നതിന് ഒഴിച്ചുകൂടാത്തതാണ് ഓക്സിജൻ. സാധാരണഗതിയിൽ നമുക്കത് ലഭ്യമാകുന്നുണ്ട്. പരിയാരം കണ്ണൂർ മെഡിക്കൽ കോളേജിൽ 75 ലക്ഷം രൂപ ചെലവിൽ പദ്ധതി പൂർത്തിയാക്കി. പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ 75 ലക്ഷം രൂപയ്ക്ക് 2400 സ്ക്വയർ ഫീറ്റിൽ 17 ICU കിടക്കകളും ഓക്സിജൻ വാർഡുമാണ് നിർമ്മിക്കുക. 20 ലക്ഷം രൂപയുടെ ഉപകരണങ്ങളും ഇതിന്റെ ഭാഗമായി സജ്ജമാകും. ആരോഗ്യമന്ത്രി വീണ ജോർജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി ഗോവിന്ദൻ മാസ്റ്റർ, എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ, എം വിജിൻ MLA, PP ദിവ്യ, പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ എസ് സജിത്, കെ സുദീപ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കോവിഡ് പ്രതിരോധ വാക്സിനേഷൻ രംഗത്ത് മാതൃകയായി പയ്യന്നൂർ നഗരസഭ. ഇപ്പോൾ അവസാനഘട്ടത്തിൽ നഗരസഭയിൽ മെഗാ ക്യാമ്പ് സംഘടിപ്പിച്ച് മുഴുവൻ പേർക്കും ഫസ്റ്റ് ഡോസ് നൽകി. ആദ്യഘട്ടത്തിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തന രംഗത്തെ മുന്നണി പോരാളികളുടെ വാക്സിനേഷൻ പൂർത്തീകരിക്കുന്നതോടൊപ്പം 60 വയസ്സിന് മുകളിലുള്ളവർക്ക് വാക്സിൻ നൽകുന്നതോടെയാണ് മെഗാ ക്യാമ്പിന് പയ്യന്നൂർ നഗരസഭ തുടക്കം കുറിച്ചത്. തുടർന്ന് സർക്കാരിന്റെ ഓരോ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് 45 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും 40-44 പ്രായമുള്ളവർക്കും 18 വയസ്സിന് മുകളിലുള്ളവർക്കും മെഗാ ക്യാമ്പ് വഴി വാക്സിൻ നൽകുന്നതിന് സാധിച്ചിട്ടുണ്ട്. നഗരസഭയിലെ 44 വാർഡുകളിലുമായി കോവിഡ് പ്രതിരോധ രംഗത്ത് മുന്നിട്ടിറങ്ങുന്ന RRT വളണ്ടിയർമാർക്കും ഈ ഘട്ടത്തിൽ തന്നെ വാക്സിനേഷൻ നൽകി. പയ്യന്നൂർ നഗരം സേഫ് സോൺ ആക്കുന്നതിന്റെ ഭാഗമായി പൊതുസമൂഹവുമായി ഏറ്റവും കൂടുതൽ ഇടപെടുന്ന മോട്ടോർ മേഖല, വ്യാപാരി സമൂഹം, ചുമട്ടുതൊഴിലാളികൾ, പത്രമാധ്യമ രംഗത്തെ പ്രവർത്തകർ എന്നിവർക്കും ആദ്യം തന്നെ വിവിധ ഘട്ടങ്ങളിലായി വാക്സിനേഷൻ പൂർത്തീകരിച്ചു. ഇപ്പോൾ അവസാനമായി 18 വയസ്സിന് മുകളിലുള്ളവർക്ക് നഗരസഭയുടെ 6 കേന്ദ്രങ്ങളിലായി ഒരു ദിവസം 5000 പേർക്കാണ് വാക്സിൻ വിതരണം നടത്തി ഫസ്റ്റ് ഡോസ് പൂർത്തീകരിച്ചത്. വ്യത്യസ്ത തലങ്ങളിൽ പയ്യന്നൂർ നഗരസഭകത്തെ മുഴുവൻ ജനങ്ങളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് വാക്സിൻ നൽകുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചു എന്നുള്ളത് ഏറെ അഭിമാനത്തോടുകൂടി ഞങ്ങൾ കാണുകയാണ്. നഗരസഭയുടെ സഹയാത്രാ പദ്ധതിയിലൂടെ ആരോഗ്യ പരിശോധനയും വാക്സിനേഷൻ നൽകുന്നതിനും നഗരസഭയ്ക്ക് സാധിച്ചിട്ടുണ്ട്. തുടർന്ന് നഗരസഭയുടെ തുണ പദ്ധതിയിലൂടെ ഭിന്നശേഷി, മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്കായി ആരോഗ്യ പരിശോധനയും വാക്സിനേഷൻ നൽകുന്നതിനും സാധിച്ചു. പയ്യന്നൂർ MLA TI മധുസൂദനൻ നഗരസഭയുടെ പ്രവർത്തനങ്ങളോടൊപ്പം ചേർന്ന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ കൌൺസിലർമാരും വാർഡ് തലങ്ങളിലെ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്കും വാക്സിനേഷനും മാതൃകാപരമായ ഇടപെടൽ നടത്തി. വാർത്താ സമ്മേളനത്തിൽ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ VV സജിത, VB ബാലൻ, TV വിശ്വനാഥൻ, നസീമ ടീച്ചർ, ഡോക്ടർ സുനിത മേനോൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ ശശി, PRO ജാക്സൺ ഏഴിമല തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. KSTA നേതൃത്വത്തിലുള്ള +1 ഏകജാലക അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഹെൽപ്പ് ഡെസ്കിന്റെ ജില്ലാതല ഉദ്ഘാടനം പയ്യന്നൂർ ബോയ്സ് സ്കൂളിൽ നടന്നു. KSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് CC വിനോദ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ആലോചനാഘട്ടം മുതൽ ഇത് വിജയിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും അത് നിങ്ങളാണ് ഏറ്റെടുക്കേണ്ടതെന്നും പുരോഗമന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നമ്മൾ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം പടർന്ന് പന്തലിച്ച് വലിയ നിലയിലെത്തിയപ്പോഴാണ് കരുതലുകൾ പകർത്തിക്കൊണ്ട് ഈ മഹാമാരി കടന്നു വന്നിട്ടുള്ളത്.
സെപ്റ്റംബർ 3 വരെ ഓൺലൈനായി അപേക്ഷാ സമർപ്പണം നടത്താം. എല്ലാ സ്കൂളുകളിലും ഹെൽപ്പ് ഡെസ്കിന്റെ പ്രവർത്തനം ആരംഭിച്ചു. സെപ്റ്റംബർ 7 ട്രയൽ അലോട്ട്മെന്റും 13 ആദ്യ അലോട്ട്മെന്റും പ്രസിദ്ധീകരിക്കും. ജില്ലാ പ്രസിഡന്റ് ഇ കെ വിനോദ് കുമാർ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ സി മഹേഷ്, സംസ്ഥാന കമ്മിറ്റി അംഗം പി വി പ്രദീപൻ, ഹയർ സെക്കൻഡറി സബ് കമ്മിറ്റി കൺവീനർ ഡോക്ടർ കെ വി ദിബേഷ്, ജില്ലാ കോർഡിനേറ്റർ ടി വി വിനോദ്, ജില്ലാ സെക്രട്ടറി വി പ്രമോദ്, സബ് ജില്ലാ സെക്രട്ടറി കെ ഭരതൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുപുഴ കെ എസ് ഇ ബി ഓഫീസിൽ നിന്നും നൈറ്റ് വാച്ച്മാന്റെ മൊബൈൽ ഫോണും പേഴ്സും കവർന്ന സംഭവത്തിൽ പ്രതി പിടിയിലായി. ചിറ്റാരിക്കൽ ആയന്നൂർ സ്വദേശി പൊന്മലക്കൂന്നിൽ ഷൈജുവാണ് പോലീസ് പിടിയിലായത്. നിരവധി മോഷണ കേസുകളിൽ ഉൾപ്പെട്ട ചിറ്റാരിക്കൽ ആയന്നൂർ സ്വദേശി പൊന്മലക്കുന്നേൽ ഷൈജുവിനെയാണ് ചെറുപുഴ എസ്ഐ എം പി ഷാജി, ഗ്രേഡ് എസ്ഐ സുരേഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ ആഗസ്റ്റ് 17 പുലർച്ചെയായിരുന്നു കേസിനാസ്പദമായ സംഭവം. കെ എസ് ഇ ബി ഓഫീസിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന കാർ തുറക്കാനുള്ള ശ്രമത്തിനിടെ അലാറം മുഴങ്ങിയതോടെ ജീവനക്കാർ ഉണർന്നപ്പോൾ മോഷ്ടാവ് ഓടി രക്ഷപ്പെടുകയായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. ആയിരക്കണക്കിന് വേദികളിൽ അവതരിപ്പിച്ച് പ്രശസ്തി നേടിയ ടി പി ഭാസ്കര പൊതുവാളിന്റെ ഉദയസംക്രാന്തി എന്ന നാടകം പുതിയ പരീക്ഷണത്തിലൂടെ വേദിയിലേക്ക്. പ്രശസ്ത പുല്ലാങ്കുഴൽ വിദഗ്ധൻ ജോൺസൺ പുഞ്ചക്കാടിന്റെ ആശയത്തിലാണ് നാടകം പുതിയ രീതിയിൽ രംഗത്തെത്തുന്നത്. ഒരാൾ തന്നെ പല കഥാപാത്രങ്ങളായി ഉദയസംക്രാന്തി നാടകം ഓൺലൈൻ മാധ്യമങ്ങളിൽ എത്തുന്നു. ജീവിതത്തിന്റെ വലിയൊരു ഭാഗവും കൊണ്ടു നടന്ന ഉദയസംക്രാന്തി നാടകത്തെയാണ് പുല്ലാങ്കുഴൽ വാതകൻ ജോൺസൺ പുഞ്ചക്കാട് ഒറ്റയ്ക്കവതരിപ്പിച്ച് നവമാധ്യമങ്ങളിലൂടെ ആസ്വാദകരിൽ എത്തിക്കുന്നത്. 40 വർഷം മുൻപ് ടി പി ഭാസ്കര പൊതുവാൾ രചിച്ച് സംവിധാനം ചെയ്ത് അരങ്ങിലെത്തിച്ച നാടകമാണിത്. ഈ നാടകത്തിൽ ആദ്യമായി ഫ്ലൂട്ട് വായിച്ച ജോൺസൺ പിന്നീട് കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലും നടന്ന നാടക അവതരണത്തിന്റെ പിന്നണിയിൽ തന്നെയുണ്ടായിരുന്നു. 500+ വേദികളിൽ അവതരിപ്പിച്ച നാടകങ്ങളിൽ കഥാപാത്രങ്ങളെ അരങ്ങിലെത്തിച്ചവർ വ്യത്യസ്ത ആളുകളായിരുന്നുവെങ്കിലും പിന്നണിയിൽ ജോൺസൺ മാത്രമായിരുന്നു. മാഷ് കണ്ടപ്പോൾ ഈ പരിപാടി എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് വന്ന് കണ്ടപ്പോൾ മാഷ്ക്ക് വളരെ ഇഷ്ടപ്പെട്ടു. മാഷ് അത് എന്തായാലും ജോൺസൺ ഇത് പുറത്തു വിടണം എന്ന് അങ്ങനെ നെടുമുടി വേണു വിളിച്ചു. അങ്ങനെ പ്രശസ്ത സിനിമാ നടൻ നെടുമുടി വേണു നാളെ അത് രാവിലെ 10 അത് എൻ്റെ പുതിയ ചാനലായ ജോൺസൺ പുഞ്ചക്കാട് ഫ്ലൂട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് അത് നാളെ ഉദ്ഘാടനം ചെയ്യുന്നു. കോവിഡ് കാലത്ത് വീട്ടിൽ ഒതുങ്ങിയപ്പോഴാണ് ഒറ്റയ്ക്ക് നാടകം അവതരിപ്പിക്കാൻ ആലോചിച്ചത്. ടി പി ഭാസ്കര പൊതുവാളിന്റെ സമ്മതം കിട്ടിയതോടെ ജോൺസൺ അരങ്ങും അണിയറയും ഒറ്റയ്ക്കേറ്റെടുത്തു. ഈ നാടകത്തിലെ 5 കഥാപാത്രങ്ങൾക്ക് രൂപസാദൃശ്യങ്ങൾ വരുത്തിയത് പ്രശസ്ത മേക്കപ്പ് ആർട്ടിസ്റ്റ് ക്ലിന്റ് പവിത്രനാണ്. ക്യാമറ അഷറഫ് കണ്ണൂരും നിർവഹിച്ചു. കൂടാതെ സംഗീതം, ഡബ്ബിംഗ്, റെക്കോർഡിംഗ് എല്ലാം ജോൺസൺ ഒറ്റയ്ക്കു തന്നെ. ജോൺസൺ പുഞ്ചക്കാട് ഫ്ലൂട്ട് എന്ന യൂട്യൂബ് ചാനലിൽ ടി പി ഭാസ്കരൻ മാഷുടെ അധ്യക്ഷതയിൽ ഓഗസ്റ്റ് 25 ബുധനാഴ്ച രാവിലെ 10 പ്രശസ്ത സിനിമാ താരം നെടുമുടി വേണു ഉദ്ഘാടനം ചെയ്യും. പയ്യന്നൂർ MLA TI മധുസൂദനൻ ആശംസ അറിയിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. റബ്ബർ കർഷകർക്ക് ആശ്വാസം പകർന്ന് റബ്ബർ വില ഉയരുന്നു. കഴിഞ്ഞ 8 ഉയർന്ന നിലയിലാണ് റബ്ബറിന്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വില. രാജ്യത്ത് റബ്ബർ വില 8 ഏറ്റവും ഉയർന്ന നിലയിൽ. ബുധനാഴ്ച RSS 4 ഇനത്തിന്റെ വില കിലോയ്ക്ക് 178.50 രൂപ. 2013 ജൂലൈയിൽ 196 രൂപ വരെ വിലയിലെത്തിയ ശേഷം വില താഴേക്ക് പോവുകയായിരുന്നു. ഇതിനുശേഷം ആദ്യമായാണ് വില ഇത്രയും ഉയരുന്നത്. ഇപ്പോഴത്തെ പ്രവണതയനുസരിച്ച് 180-185 രൂപ വരെ വിലയിലേക്ക് എത്തിയേക്കാമെന്നാണ് കരുതുന്നത്. മഴക്കാലമായതിനാൽ ടാപ്പിംഗ് കുറവാണ്. അതുകൊണ്ട് തന്നെ വിപണിയിൽ റബ്ബർ എത്താത്തതും വില കൂടാൻ കാരണമായിട്ടുണ്ട്. ഇനിയും വില കൂടുമെന്ന് കരുതി കയ്യിലുള്ള റബ്ബർ വിൽക്കാതെ സൂക്ഷിക്കുന്ന കർഷകരുമുണ്ട്. സർക്കാർ 170 രൂപ തറവില പ്രഖ്യാപിച്ചിട്ടുള്ളതിനാൽ കർഷകർക്ക് ആത്മവിശ്വാസം വർദ്ധിച്ചതാണ് ഇതിന് കാരണം. ഇപ്പോഴത്തെ സ്ഥിതിയിൽ വിപണി വില സ്ഥിരതയിൽ തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റബ്ബർ പാലിനും 180 രൂപയോളം വിലയുണ്ട്. ഇപ്പോൾ പാൽ വിൽക്കുന്നവരുടെ എണ്ണവും കൂടുകയാണ്. വിവിധ കാരണങ്ങളാൽ ഇറക്കുമതി കുറഞ്ഞതും നാട്ടിലെ വില കൂടാൻ കാരണമായി. ഇത് റബ്ബർ കർഷകർക്ക് ചെറിയ തോതിലൊന്നുമല്ല ആശ്വാസം പകർന്നിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ വഴിതെറ്റിയെത്തിയ സ്ത്രീയെ പയ്യന്നൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ അഭയ കേന്ദ്രത്തിലെത്തിച്ചു. പഴയങ്ങാടി ഗാർഡിയൻ ഏഞ്ചൽസ് അധികൃതരാണ് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി മാനസിക വിഭ്രാന്തിയുള്ള സീത എന്ന സ്ത്രീയെ ഏറ്റെടുത്തത്.
ഒരാഴ്ച മുമ്പാണ് ഇതുവഴി കടന്നു പോകുന്ന ഏതോ ട്രെയിനിൽ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇവർ വന്നിറങ്ങിയത്. ഹിന്ദി സംസാരിക്കുന്ന ഇവർ ചെറിയ തോതിൽ മാനസിക വിഭ്രാന്തിയും പ്രകടിപ്പിച്ചിരുന്നു. പകൽ പ്ലാറ്റ്ഫോമിൽ കഴിഞ്ഞു കൂടുന്ന സ്ത്രീ രാത്രി ടിക്കറ്റ് കൌണ്ടറിന് മുന്നിൽ കിടന്നുറങ്ങും. ട്രെയിനിൽ കയറ്റിവിടാൻ റെയിൽവേ ജീവനക്കാർ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. റെയിൽവേ ജീവനക്കാർ നൽകുന്ന ഭക്ഷണം കഴിച്ചിരുന്നുവെങ്കിലും ചോദ്യങ്ങളോടൊന്നും പ്രതികരിച്ചിരുന്നില്ല. ഇവരെക്കുറിച്ചുള്ള വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പയ്യന്നൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ ഇവർക്ക് അഭയകേന്ദ്രം ഒരുക്കുകയായിരുന്നു. പഴയങ്ങാടിയിലെ ഗാർഡിയൻ ഏഞ്ചൽസ് അധികൃതർ സ്ഥലത്തെത്തി സീത എന്ന പേരുള്ള ഇവരെ അഭയകേന്ദ്രത്തിലേക്ക് മാറ്റുകയായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വിലക്കുറവിന്റെ ഓണപ്പൂരവുമായി ഓറ ഹോംസിന്റെ ഉദ്ഘാടനം ബുധനാഴ്ച നടക്കും. മുൻ മന്ത്രി ഇ പി ജയരാജൻ ഉദ്ഘാടനം നിർവഹിക്കും. ദേശീയപാതയോരത്ത് പെരുമ്പപാലത്തിന് തേക്കുഭാഗം ഓറ ഹോം സെന്ററിന്റെ ഉദ്ഘാടനം 25 രാവിലെ 11 മുൻ മന്ത്രി ഇ പി ജയരാജൻ നിർവഹിക്കും. എംഎൽഎമാരായ ടി ഐ മധുസൂദനൻ, എം വിജൻ എന്നിവർ മുഖ്യാതിഥികളാകും. ഇലക്ട്രിക്കൽസ്, ഇലക്ട്രോണിക് ഹാർഡ്വെയർ, പെയിന്റ്, ഗ്രോസറി തുടങ്ങിയവയുടെ വിപുലമായ ശേഖരം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ എത്തുന്ന ഉപഭോക്താക്കൾക്കായി വിശാലമായ പാർക്കിംഗ് സൌകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കുഞ്ഞിമംഗലം സർവീസ് സഹകരണ ബാങ്കിന്റെ സഹകരണത്തോടെ ലോൺ മേള, ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ എന്നിവയും വിലക്കുറവിനൊപ്പം ഓറയിൽ ഒരുക്കിയിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ ടി പി മുഹമ്മദ് കുഞ്ഞി, മാനേജിംഗ് ഡയറക്ടർ ഇ വി സതീഷ്, എസ് കെ പി അബ്ദുൽ ഖാദർ, എം സാജു, സലാം മെട്ടമ്മൽ, വിപിൻ വിജയൻ, കെ വി രാംരാജ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. യുണീക്ക് വായനശാല ആൻഡ് ഗ്രന്ഥാലയം കൊക്കാനശ്ശേരിയുടെ റഫറൻസ് ലൈബ്രറി ഉദ്ഘാടനം നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം നിർവഹിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് SSLC പ്ലസ് ടു വിജയികൾക്കുള്ള അനുമോദനവും നടന്നു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി വിശ്വനാഥൻ, മണിയറചന്ദ്രൻ, പയ്യന്നൂർ കുഞ്ഞിരാമൻ മാസ്റ്റർ, കെ വിവേക് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചീമേനി പള്ളിപ്പാറ വലിയുള്ളാഹി ദ ആവാസ് സെന്റർ ആൻഡ് കോംപ്ലക്സ് ശിലാസ്ഥാപനം പള്ളിപ്പാറയിൽ നടന്നു. സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ശിലാസ്ഥാപനം നിർവഹിച്ചു. മഹാന്മാരാകുന്ന അബൂബക്കറിന്റെ ഹൃദയ അവര് അമ്പിയാക്കന്മാരുടെ ശേഷം ഈ വിശുദ്ധ നിയമിന്റെ ലാഭത്തിന് വേണ്ടി അബൂബക്കറിന് ചീമേനി പള്ളിപ്പാറയിൽ പുതുതായി നിർമ്മിക്കുന്ന വലിയുള്ളാഹി ദ ആവ സെന്ററിന്റെയും കെട്ടിട സമുച്ചയത്തിന്റെയും ഉദ്ഘാടനം നടന്നു. ചടങ്ങിൽ മഖാം പ്രസിഡന്റ് മുഹമ്മദ് കൂളിയാട് അധ്യക്ഷനായി. സയ്യിദ് അൽ മഷുഹൂർ മൌലവി ആദ്യ ഫണ്ട് ഏറ്റുവാങ്ങി. കീച്ചേരി അബ്ദുൽ ഗഫൂർ മൌലവി, പി കെ മുഹമ്മദ് ഖാദർ, മഖാം ജനറൽ സെക്രട്ടറി എൻ എം അബ്ദുറൌഫ് ഹാജി, ടി പി അബ്ദുൾ സലാം ഹാജി, മൌദീൻ കുഞ്ഞി മൌലവി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരവള്ളൂർ. ഈ ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.